കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ പൂവറ്റൂർ ഡിസ്ട്രിബ്യൂട്ടറിൽ ഇടക്കിടെ ഉണ്ടാകുന്ന ജലവിതരണ തടസ്സം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശനം നടത്തി. വേനൽക്കാലത്തെ ഡിസ്ട്രിബ്യൂട്ടറിലെ തടസ്സം മൂലം കനാൽ വഴിയുള്ള ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു സന്ദർശനം. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ പൂവറ്റൂർ ഡിസ്ട്രിബ്യൂട്ടറിലെ ജലവിതരണ തടസ്സം പരിഹരിക്കാനായി മന്ത്രി കെ എൻ ബാലഗോപാൽ 3500 ചേഞ്ചിൽ സന്ദർശനം നടത്തി. വേനൽക്കാലത്ത് ഡിസ്ട്രിബ്യൂട്ടറിലെ തടസ്സം മൂലം കനാൽ വഴിയുള്ള ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. കെഎപിയുടെ കനാലാണ് ഇതുവഴി പോകുന്നത്. ഇത് പൂവറ്റൂരിന് പോകുന്ന കനാലാണ്. അതിന് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ഈ പാടശേഖരത്തിനകത്തൂടെയുള്ള പ്രവർത്തനങ്ങൾ ദീർഘകാലമായിട്ട് അത് ഫംഗ്ഷൻ ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. റെയിൽവേ വഴിയുള്ള അനുവാദമൊക്കെ വന്നിട്ട് അപ്പോൾ ആ വെള്ളം ഒഴുകണമെങ്കിൽ ഇവിടുന്ന് ഒഴുകിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തേക്കും കുടിവെള്ളത്തിനും വലിയ സഹായമാണ്, ജലസേചനത്തിനും വലിയ സഹായമാണ്. കനാൽ ജലസേചനത്തിനാണ് പ്രധാനമായിട്ടെങ്കിലും കുടിവെള്ളത്തിനും നല്ല പ്രശ്നം പരിഹരിക്കാൻ സഹായകരമാണ്. അപ്പോൾ ഇതിൻ്റെ ജലം ഒഴുക്കിന് തടസ്സം വന്നിട്ടുണ്ട്. ഈ വയലിൻ്റെ ഭാഗത്തും കുറേ കാലമായിട്ട് അത് ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അത് നോക്കി അത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അത് നടക്കുന്നത്. ഇതിനകത്ത് ഈ പ്രഷറിൽ ഒഴുകേണ്ട വെള്ളമാണ്, പ്രഷറിൽ ഒഴുകേണ്ട വെള്ളമാണ്, അതിൻ്റെ പരിശോധന നടക്കുകയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് സിഇയുടെ ചുമതലയുള്ള ചീഫ് ജനറൽ ചുമതലയുള്ള ചീഫ് ജനറൽ ഉൾപ്പെടെ ഇക്കാര്യത്തിനെ സംബന്ധിച്ച് നോക്കി ഇതൊന്ന് വൃത്തിയാക്കി ഒഴുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ താഴേക്ക് വെള്ളം ഒഴുകാൻ പറ്റും. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, അതിൻ്റെ ഒരു പരിശോധന നടക്കുകയാണ്. ജലം ഒഴുകുന്നതിന് തടസ്സം എന്താണെന്ന് കണ്ടെത്തി ഉടൻ പരിഹരിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസിമോൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ബേബി, അഹല്യ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.